ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു സമൂസയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ സമൂസയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സവാള ഇതേപോലെ കൊത്തി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും പച്ചമുളകും കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് വെളുത്തുള്ളിയും നമ്മളിവിടെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളാണും കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യുക. ഇനി ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത്രയും ചെമ്മീനാണ് നമുക്ക് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമുള്ളത്. ആദ്യം നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവാള, ക്യാരറ്റ്, പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതോടൊപ്പം തന്നെ ഞാൻ ഇതിലേക്ക് അതിനായിട്ടുള്ള ആ ഒരു ചെമ്മീൻ ഇതിൽ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാളയോടൊപ്പം തന്നെ കിടന്ന് നമുക്ക് ആ ചെമ്മീൻ ഒന്ന് വെന്ത് കിട്ടും. അപ്പം ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ കിടന്ന ചെമ്മീനും സവാളയൊക്കെ റെഡിയായി കിട്ടും. ഒരു ഇതൊന്ന് വാടിയിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഞാനിവിടെ സമൂസയിലേക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പം ഇതിൽ നിന്നൊരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് ചെറുതാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പം ഞാൻ ദേ ഇതേപോലെ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് കോരി എടുക്കുക. പൊരിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു ഉള്ളിയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഭയങ്കരമായിട്ട് പൊടിഞ്ഞ് കിട്ടണ്ട, ഒരു ഏകദേശം ഒന്ന് പൊടിഞ്ഞ് കിട്ടണം. അപ്പം ഞാൻ ഇവിടെ വറുത്തെടുത്തതിന് ശേഷം ഒരു ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്താലായിട്ട് മതി. ഇനി നമ്മൾ അതിനെ ആ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇടുന്നത് അതിൽ നമുക്ക് കൂടുതൽ മസാലയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ല ടേസ്റ്റും ആയിരിക്കും, അതുപോലെ തന്നെ നമ്മൾക്ക് കുറച്ച് മസാല കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് സമൂസയിലേക്ക് എടുത്തിട്ട് സമൂസയുടെ ആ ഒരു ആകൃതിയിൽ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് അതിനൊന്ന് ഫില്ല് ചെയ്യുക. അതിനായിട്ട് ഞാനിവിടെ അത് മുട്ടിക്കാൻ വേണ്ടി കുറച്ച് മൈദപ്പൊടി കൊണ്ട് കുറച്ച് പശമാതിരി ഉണ്ടാക്കിയിരുന്നു, അത് വെച്ചിട്ടാണ് മുട്ടിച്ചിട്ടുള്ളത്. എല്ലാവരും ഇതേപോലെ ആക്കി സമൂസ ഒരു ആ ഒരു ഷേപ്പിലാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഓരോന്നായിട്ട് പൊരിച്ച് കോരിയിട്ടെടുക്കാം. അപ്പം ഞാനൊരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓയിൽ ഇന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു സമൂസ അതിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. ഒരു ഭാഗം ഒന്നും ഒരുങ്ങി വരുമ്പോൾ നമുക്ക് അപ്പുറത്തേക്കൊന്നും മറിച്ചില്ല. നമ്മൾ ഈ ഒരു സമൂസ ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടിച്ച് കറക്റ്റ് ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ പൊരിക്കുമ്പോൾ ചിലപ്പോൾ ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്.
അപ്പോൾ ഈ സംസ് ഇവിടെ നന്നായിട്ട് മുഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു കളർ മാറി വരുമ്പോൾ നമുക്കത് ഇങ്ങനെ എടുക്കാം, ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജമീൻ സമൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.